ഹലോ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യാലിറ്റി ഇഫ്താർ സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത് ഫ്രൈഡ് ചിക്കൻ അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ നമുക്ക് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അര കിലോ ചിക്കൻ ആണ് വേണ്ടത് ഈ അര കിലോ ചിക്കന് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മളതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ആദ്യം നമ്മുടെ പൊടിയെല്ലാം നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനിയും ഒരു മുട്ട ആഡ് ചെയ്യാൻ പോവുകയാണ് ഈ മുട്ട നന്നായിട്ട് അതിലൊന്ന് തേച്ച് പിടിപ്പിക്കുക ഇനി നമ്മൾ ഇതിനെ മാരിനേറ്റ് ചെയ്യാൻ പോവുക നമ്മുടെ മാവ് എന്ന് പറയുന്നത് സമം സമം മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും എടുക്കുകയാണ് അര കപ്പ് മൈദപ്പൊടി നമ്മളെടുത്താൽ അര കപ്പ് ഗോതമ്പ് പൊടിയും നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നിനെയും നന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കാൻ പോവുകയാണ് ഇനി എണ്ണയുടെ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ ഏകദേശം മുക്കാലോളം മുങ്ങിക്കിടക്കണം ഒരു ഏകദേശം ഡീപ് ഫ്രൈ പോലെ അങ്ങനെ നമ്മൾ ചെയ്തെടുക്കാൻ പോവാണ് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ ബബിൾസ് മുകളിൽ പതഞ്ഞു വരുന്നതൊന്ന് നിൽക്കും അതാണ് നമ്മളുടെ ഒരു ഏകദേശം കണക്ക് അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനെ വറുത്ത് കോരാം ഇങ്ങനെ നമ്മളുടെ എല്ലാ ചിക്കൻ പീസസിനെയും വറുത്തെടുക്കാം അപ്പം നമ്മളുടെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഫ്രഞ്ച് ഫ്രൈസും വറുത്ത് നമ്മളുടെ സ്വന്തം മയോണൈസ് അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റും തയ്യാറാക്കി ഞാൻ നേരത്തെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെയും ഗാർലിക് പേസ്റ്റിൻ്റെയും ഒക്കെ എപ്പിസോഡ്സ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ലിങ്ക്സ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരടിപൊളി മീലാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പി ഇതാണ് എല്ലാവരും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ് അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് നമ്മുടെ ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാന്ന് അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് പറയുന്നത് നമ്മളൊരു മീൽ കോമ്പിനേഷനായിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പം ഈ ഫ്രൈഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും നമ്മുടെ വീട്ടിലുണ്ടാക്കിയ മയോണൈസും കുബൂസ് അല്ലെങ്കിൽ ബ്രെഡ് അല്ലെങ്കിൽ ബൺ പിന്നെ സാലഡ്സും ഇങ്ങനെ ഒരു മീൽ കോമ്പിനേഷനായിട്ട് വേണം നമ്മളിത് കഴിക്കാൻ വേണ്ടി ഇത് ഇത്രയും തയ്യാറാക്കാനും വളരെ എളുപ്പമാണ് അടുത്ത എപ്പിസോഡിൽ ഒരു അടിപൊളി വിഭവമായിട്ട് വീണ്ടും കാണുന്നവരേക്ക് നന്ദി നമസ്കാരം